ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ പാലിയക്കരയിൽ വൻ ഗതാഗത കുരുക്ക് നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു റോഡ് നിർമ്മാണം നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് സുരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരജ് എന്താണ് ഇത്രയധികം ഗതാഗത കുരുക്കുണ്ടാകാൻ കാരണം സ്മിതാദ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഗതാഗത കുരുക്കാണ് ഈ പാലിയക്കരയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം വലിയ നീണ്ട നിര വാഹനങ്ങളുടെ നീണ്ട ക്യൂ നമുക്ക് കാണാവുന്നതാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ട്രാക്കിലടക്കം നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ ഗതാഗത ഇടയാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായിട്ടും ഇത് തുറന്നുവിടാനോ ഒന്നും തന്നെ ഇതുവരെയും ഈ ടൂൽ പ്ലാസ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഇത്രയും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ പോലും ഈ ട്രാക്കിൽ അതായത് ഞാനിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ട്രാക്കിൽ ഒരു ട്രാക്ടർ ഇട്ടുകൊണ്ട് ആ ട്രാക്ക് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ട്രാക്കിൽ ഇപ്പോൾ പണി നടക്കുന്നതുമില്ല ഈ ഗതാഗത കുരുക്കുണ്ടായിട്ട് പോലും അധിക ട്രാക്കുകൾ തുറന്നു കൊടുക്കാൻ പോലും ഈ ടോൾ പ്ലാസ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പ്ലാസ അധികൃതരുമായി സംസാരിച്ചു അവർ പറയുന്നത് ഈ വിഷു അവധിയെല്ലാം കഴിഞ്ഞു മടങ്ങുന്ന ആളുകളുടെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ വൈകുന്നേര സമയത്ത് ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഈ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്

ാണ് പലയക്കരയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് വൻ ഗതാഗത കുരുക്ക് റോഡ് നിർമ്മാണം നടക്കുന്നതാണ് ഇതിനു കാരണമെന്നാണ് റിപ്പോർട്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം